മത കി ബാത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ നൂറ്റിപ്പതിനാലാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ മനം മയക്കുന്നതും നിഷേധാത്മകവുമായ സംസാരമില്ലെങ്കിൽ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കപ്പെടില്ല എന്ന പൊതുവായ ധാരണ തിരുത്തിക്കൊണ്ട് നല്ല വിവരങ്ങൾക്കായി രാജ്യത്തെ ജനങ്ങൾ എത്രത്തോളം ഉത്സുഖരാണെന്ന് മൻ കി ബാത് തെളിയിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആമതോർ പറ ധാരണ ഏസി ഗർകർ ഗത്തെ നകാരാത്മക ബാ തോജ लेकिन मन की बात ने साबित किया है कि देश के लोगों में पॉजिटिव जानकारी की कितनी भूख है पॉजिटिव बातें प्रेरणा से भर देने वाले उदाहरण हौसला देने वाली गाथाएं लोगों को बहुत पसंद आती हैं मन की बात पत् वर्ष पूर्ति सन्दम पकुवान प्रधानमंत्री इन संभाषण आरंभ ഈ നീണ്ട യാത്രയിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് നാഴികക്കല്ലുകൾ സൃഷ്ടിക്കാൻ അവസരമുണ്ടാക്കിയത് തനിക്ക് നിരന്തര പിന്തുണ നൽകിയ കോടിക്കണക്കിന് ശ്രോതാക്കളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും നിന്നുമുള്ള വിവരങ്ങൾ നൽകി മൻ കി ബാത്തിനെ സമ്പുഷ്ടമാക്കിയ ശ്രോതാക്കളാണ് ഈ പരിപാടിയുടെ യഥാർത്ഥ ശില്പികളെന്നും അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞ പത്തു വർഷക്കാലം ഓരോ അധ്യായത്തിലും പുതിയ കഥകളും മഹത് വ്യക്തിത്വങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്തു സമൂഹത്തിൽ കൂട്ടായ്മയിലൂടെ ചെയ്യപ്പെടുന്ന ഏതൊരു ജോലിയും മൻ കി ബാത്തിലൂടെ ആദരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ധാരാളം ആളുകൾ രാജ്യത്തെയും സമൂഹത്തെയും സേവിക്കുന്നതിൽ ഉത്സുകരാണെന്നും അവർ സമൂഹത്തെ സേവിക്കുന്നതിനായി സുജീവിതം ഒഴിഞ്ഞുവച്ചിരിക്കുന്നതായും അറിയിച്ചു മൻ കി ബാത് പരിപാടി ഈ സുപ്രധാന ഘട്ടത്തിലെത്താൻ സഹകരിച്ച ദൂരദർശൻ പ്രസാർഭാരതി ആകാശവാണി എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു പരിപാടി സംപ്രേഷണം ചെയ്ത വിവിധ പ്രാദേശിക ടിവി ചാനലുകളോടുള്ള കടപ്പാടും അദ്ദേഹം അറിയിച്ചു ഈ പരിപാടി രാജ്യത്തെ ഇരുപത്തിരണ്ട് ഭാഷകളിലും അതോടൊപ്പം പന്ത്രണ്ട് ഭാഷകളിലും കേൾക്കാൻ കഴിയുന്നതായും മൻ കി ബാത്തിനെ ആസ്പദമാക്കി നടക്കുന്ന ക്വിസ് മത്സരത്തിൽ മൈ ജിഒ ഡോട്ട് ഐ എൻ സന്ദർശിക്കുന്നതിലൂടെ പങ്കെടുക്കാനും സമ്മാനങ്ങൾ നേടാനും കഴിയുമെന്നും അദ്ദേഹം അറിയിച്ചു

സ്ത്രീകൂട്ടായ്മകൾ ഉൾപ്പെടെ പ്രാദേശിക തലത്തിൽ ജനങ്ങൾ ജലസംഭരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെ എത്രത്തോളം ജലക്ഷാമം പരിഹരിക്കാൻ ആയി എന്നതിന്റെ ഉദാഹരണങ്ങളും ഇന്ന് പ്രധാനമന്ത്രി പങ്കുവച്ചു ഒക്ടോബർ രണ്ടിന് സ്വച്ഛ് ഭാരത് മിഷന് വർഷം തികയുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു വലിയ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയവരെ അഭിനന്ദിക്കാനുള്ള അവസരമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജീവിതത്തിലുടനീളം ഈ ലക്ഷ്യത്തിനായി അർപ്പണബോധത്തോടെ നിലകൊണ്ട മഹാത്മാഗാന്ധിക്കുള്ള യഥാർത്ഥ ആദരവ് കൂടിയാണിത് ഇന്ന് സ്വച്ഛ് ഭാരത് മിഷന്റെ വിജയമാണ് വേസ്റ്റ് ടു വെൽത്ത് എന്ന മന്ത്രത്തിന് ജനപ്രീതി ലഭിക്കുന്നത് റെഡ്യൂസ് റിയൂസ് റീസൈക്കിൾ എന്നതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നതായും സഹിതം പ്രധാനമന്ത്രി പറഞ്ഞു

ശ്രീ സുബ്രഹ്മണ്യത്തെ ജനങ്ങൾ റേഡിയോസ് റിയൂസ് റീസൈക്കിൾ അതായത് ട്രിപ്പിൾ ആർ ചാമ്പ്യൻ എന്നും വിളിക്കുന്നു കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ പി ഡബ്ല്യു ഡി എൽ ഐ സി ഓഫീസുകളിൽ അദ്ദേഹത്തിന്റെ ഈ അതുല്യമായ പരിശ്രമങ്ങൾ കാണാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ മൻ കി ബാതിൽ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട് ഓഫീസിലെ പഴയ കസാര മടയുന്ന പണിയാണ് എനിക്ക് പത്ത് പതിനാറ് വയസ്സിൽ പണി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എഴുപത്തിനാല് വയസ്സുണ്ട് കാലാ വിളിക്കുന്ന ചോര വിട്ടു പോയി കസാര മടഞ്ഞു കൊടുക്കലുണ്ട് സിവിൽ സ്റ്റേഷൻ എൽ ഐ സി ബി എസ് എൻ എൽ അങ്ങനെ എല്ലാ ഓഫീസുകാരും വിളിക്കുന്ന ഓഫീസിലൊക്കെ കസാര മടയുന്നുണ്ട് ഭാര്യയും മക്കളുമുണ്ട് നാല് കുട്ടികളാണ് മനസ്സിന് സന്തോഷം തോന്നാറുണ്ട് മാഹിയിൽ നിന്നുള്ള ശ്രീമതി രമ്യ പ്രദേശത്തെ യുവാക്കളുടെ സഹായത്തോടെ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വിഷയവും പ്രധാനമന്ത്രി പരാമർശിച്ചു ഇന്നത്തെ മൻ കി ബാത്തില് സ്വച്ഛതാ ഹി സേവയുമായിട്ട് മാഹിയിലും കണ്ണൂരും നടക്കുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒരു പരാമർശം ഉള്ളതായത് അറിഞ്ഞു കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ രണ്ടു വരെ വിപുലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കണ്ണൂരും മാഹിയും നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത് അപ്പൊ അതിന്റെ ഒരു അഭിനന്ദനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയിൽ നിന്ന് തന്നെ കേട്ടറിഞ്ഞതിൽ അത്യധികം സന്തോഷമുണ്ട് ഇതൊരു കൂട്ടായ്മയുടെ പ്രവർത്തനമായിരുന്നു അപ്പൊ അവർക്ക് കൂടി അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് ശുചിത്വവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്യാമ്പയിൻ ഒരു ദിവസമോ ഒരു വർഷമോ അല്ല കാലങ്ങളായി തുടരുന്ന പ്രവർത്തനമാണെന്നും ഇതിൽ എല്ലാവരും പങ്കാളികളാവേണ്ടതും ശുചിത്വം നമ്മുടെ സ്വഭാവമാകുന്നതുവരെ ഇത് തുടരുകയും ചെയ്യേണ്ടതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നാം എല്ലാവരും നമ്മുടെ പൈതൃകത്തിൽ അഭിമാനിക്കുന്നതായും അടുത്തിടെ നടന്ന തന്റെ അമേരിക്കൻ സന്ദർശനവേളയിൽ അമേരിക്കൻ സർക്കാർ മുന്നൂറോളം പുരാവസ്തുക്കൾ ഭാരതത്തിന് തിരികെ നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ഈ പുരാവസ്തുക്കളിൽ പലതും കള്ളക്കടത്തിലൂടെയും മറ്റ് നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെയും രാജ്യത്തിന് പുറത്തേക്ക് എത്തിപ്പെട്ടതാണെന്നും കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ അത്തരം നിരവധി പുരാവസ്തുക്കൾ നാട്ടിലേക്ക് തിരികെ എത്തിക്കാൻ സാധിച്ചതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ഏകദേശം ഇരുപതിനായിരത്തോളം ഭാഷകളും ഭാഷാഭേദങ്ങളുമുണ്ട് ഇതിൽ ഉപയോക്താക്കളുടെ എണ്ണം വളരെ കുറവുള്ള ചില ഭാഷകളുമുണ്ട് ഇത്തരത്തിൽ സന്താലി ഉൾപ്പെടെയുള്ള ഭാഷകൾ സംരക്ഷിക്കാൻ ഇന്ന് അതുല്യമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന വിഷയവും പ്രധാനമന്ത്രി പങ്കുവച്ചു കൂട്ടായ പങ്കാളിത്തവും നമ്മുടെ നിശ്ചയദാർഢ്യവും ചേർന്നാൽ സമൂഹത്തിനാകെ അത്ഭുതകരമായ ഫലങ്ങൾ ഉണ്ടാകുന്നു ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഏക് പേഡ് മാക്കേ നാം ക്യാമ്പയിൻ കൂട്ടായ പങ്കാളിത്തവും നമ്മുടെ നിശ്ചയദാർഢ്യവും കൂടിച്ചേർന്നാൽ സമൂഹത്തിനാകെ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തെളിയിച്ച കാര്യം പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു വൃക്ഷത്തെനടിയിലുമായി ബന്ധപ്പെട്ട നിരവധി ഉദാഹരണങ്ങളും പ്രധാനമന്ത്രി പങ്കുവച്ചു ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ഒരു വനം തന്നെ വികസിപ്പിച്ചെടുത്ത ശ്രീ എം ആർ ഹരി തിരുവനന്തപുരം നഗരത്തിൽ നിന്നൊരു പന്ത്രണ്ട് കിലോമീറ്റർ മാറി പുളിറക്കോണ എന്ന സ്ഥലത്ത് ഞാൻ രണ്ടായിരത്തി ആറിൽ ഒരു രണ്ട് ഏക്കറോളം സ്ഥലം ഒരുമിച്ച് മേടിച്ചു മേടിച്ചാണ് വാങ്ങിച്ച ശേഷം അവിടെ പലതരത്തിലുള്ള മരങ്ങൾ വെച്ചു പിടിപ്പിക്കാൻ നോക്കി അതൊരു ചെരിഞ്ഞ പാറക്കെട്ടായിരുന്നു അവിടെ വെള്ളമില്ലായിരുന്നു മുന്നൂറ്റമ്പത് അടി താഴെ വരെ ഭൂഗർഭ ജലം ഇല്ല അപ്പം അങ്ങനെയുള്ളൊരു പ്രദേശം വളരെ വില കുറച്ച് കിട്ടിയത് കൊണ്ടാണ് അത് കാട്ടുമരങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിരുന്നു ഇപ്പോൾ കാണാത്തതുമായ മരങ്ങൾ നടാൻ പറ്റിയൊരു സ്ഥലം എന്ന ഉദ്ദേശത്തിലാണ് വാങ്ങിച്ചത് പക്ഷേ അവിടെ കുറച്ച് പാഴ്മരങ്ങൾ നമ്മൾ പറയുന്ന തരത്തിലുള്ള മഞ്ഞനാത്തി അല്ലെങ്കിൽ അക്കേഷ്യ പോലെയുള്ള കുറച്ച് മരങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ ഞാൻ പലതരത്തിലുള്ള വനവൽക്കരണ രീതികൾ പരീക്ഷിച്ചു നോക്കി അ മുഴുവൻ കാടാക്കാനായിട്ട് പക്ഷെ അതൊന്നും വിജയിച്ചില്ല അപ്പോഴാണ് മിയാവാക്കി മാതൃക വനവൽക്കരണത്തെക്കുറിച്ച് കേൾക്കുന്നത് സത്യത്തിൽ അതൊരു വനവൽക്കരണ മാതൃക മാത്രമല്ല അതിന് അപ്പുറം പ്രകൃതിയെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ള ഒരു ആശയമാണ് അദ്ദേഹം കൊണ്ടുവന്നത് ആയിരത്തി പതിനേഴിലാണ് ഞാനിത് തുടങ്ങുന്നത് ഈ മിയാവാക്കി രീതി ഇപ്പോൾ രണ്ട് ആറു വർഷം കൊണ്ട് അവിടെ സാമാന്യം നല്ല ഒരു വനം ഈ മാറുന്ന കാലത്ത് തൊഴിലുകളുടെ സ്വഭാവവും മാറുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഗെയിമിംഗ് ആനിമേഷൻ റീൽമേക്കിംഗ് ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ പോസ്റ്റർ നിർമ്മാണം പോലുള്ള ഏതെങ്കിലും മേഖലകളിൽ മികച്ച പ്രകടനം നടത്താൻ കഴിയുന്നവർക്കായി അവരുടെ കഴിവും സർഗാത്മകതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ക്രിയേറ്റ് ഇൻ ഇന്ത്യ എന്ന പ്രമേയത്തിന് കീഴിൽ ഇരുപത്തിയഞ്ച് ചലഞ്ചുകൾ മുന്നോട്ടുവച്ച വിഷയവും പ്രധാനമന്ത്രി അറിയിച്ചു വെയ്സ് ഇന്ത്യ ഡോട്ട് ഒ ആർ ജി എന്ന ലിങ്കിൽ ലോഗിൻ ചെയ്ത് ഇതിൽ പങ്കെടുക്കാം രാജ്യത്തുടനീളമുള്ള കണ്ടന്റ് ക്രിയേറ്റർമാരോട് ഇതിൽ പങ്കാളികളാകണമെന്നും തങ്ങളുടെ സർഗാത്മകത പുറത്തുകൊണ്ടുവരണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിനിലൂടെ രാജ്യം ഇന്ന് ഉൽപാദനത്തിന്റെ ഒരു ശക്തി കേന്ദ്രമായി മാറിയിരിക്കുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ യുവശക്തി കാരണം ഓട്ടോമൊബൈൽസ് ടെക്സ്റ്റൈൽസ് ഇലക്ട്രോണിക്സ് പ്രതിരോധം ഇങ്ങനെ എല്ലാ മേഖലകളിലും രാജ്യത്തിന്റെ കയറ്റുമതി തുടർച്ചയായി വർധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയിച്ചു अब हम मुख्य रूप से दो चीजों पर फोकस कर रहे हैं पहली है क्वालिटी यानी हमारे देश में बनी चीजें ग्लोबल स्टैंडर्ड की दूसरी है वोकल फॉर लोकल यानी स्थानीय चीजों को ज्यादा से ज्यादा बढ़ावा मिले मन की बात में हमने हैशटैग टैग माई प्रोडक्ट माई प्राइड की भी चर्चा की तदेशीय उत्पादित उत्पन्न अंतर्राष्ट्र गुण नारणम वोकल फॉर लोकल पद्धति परमावधि प्रोत्साहिप प्रधानमंत्री चेतु നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ തദ്ദേശീയമായി നിർമ്മിച്ചവയായിരിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് മൻ കി ബാത് പരിപാടി അവസാനിപ്പിച്ചത് നിങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ നൂറ്റിപ്പതിനാലാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി